Hi friends, കഴിഞ്ഞ വീഡിയോയിൽ ഫോണ്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചുൾപ്പെടുത്തിയിട്ട് ഒരു വെബ്സൈറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഫോൺജോയ് എന്നായിരുന്നു ആ വെബ്സൈറ്റിന്റെ പേര് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ട രീതിയിൽ തന്നെ അത് ഹെൽപ്ഫുൾ ആയി എന്നാണ് ഞാൻ കരുതുന്നത് സോ അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഡിസൈനിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വലിയ കണ്ടന്റ് ബേസ് ആയിട്ടുള്ള ഡിസൈനിലൊക്കെ ഹെഡിങ് ഉണ്ടാവും സബ് ഹെഡിങ് ഉണ്ടാവും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഏരിയ ഉണ്ടാവും അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കൊടുക്കേണ്ട ഫോണ്ടിൽ പല കൺഫ്യൂഷനും വരുന്ന സമയത്ത് അതിനെ ഫോണ്ട് പെയർ ചെയ്യാനും ഫോണ്ട് സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് പക്ഷേ ആ ഒരു വെബ്സൈറ്റിൽ തന്നെ താഴെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കുറെ അഡീഷണൽ ലിങ്ക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ലിങ്കുകൾ അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു ലിങ്ക് ആണ് ലോഗോ മേക്കർ എന്നുള്ള ലിങ്ക് സോ അപ്പോൾ ആ ഒരു വെബ്സൈറ്റിലെ ലോഗോ മേക്കർ എന്നുള്ള ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു വെബ്സൈറ്റിലേക്കാണ് അത് പോകുന്നത് അതായത് മറ്റൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും brandmark.io എന്നാണ് അതിന്റെ വെബ് അഡ്രസ് ഒന്നുകിൽ നിങ്ങൾക്ക് brandmark.io എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം അതല്ലെങ്കിൽ ഫോൺജോയ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് പരിചയപ്പെടാൻ വേണ്ടി ഓപ്പൺ ആക്കുന്ന സമയത്ത് ലോഗോ മേക്കർ എന്നുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകാം എന്തായാലും ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് brandmark.io എന്ന ആ ഒരു വെബ്സൈറ്റ് ആണ് നിങ്ങൾ ഓൾറെഡി തമിഴിൽ കണ്ടിട്ടുണ്ടാവും ബ്രാൻഡിംഗ് ലോഗോസ് ഇനി ആർക്കും ചെയ്യാമെന്നുള്ളത് ആക്ച്വലി ഇത് വെറുതെ കൊടുത്തതല്ല ഞാൻ ആ വെബ്സൈറ്റ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ബിഗിനേഴ്സിനൊക്കെ ലോഗോസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ് പക്ഷേ ഒരു പക്കാ പ്രൊഫഷണൽ ലെവലിൽ നമ്മൾ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് ആ രീതിയിലൊന്നും നമുക്ക് ചെയ്തെടുക്കാൻ കഴിയില്ല ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഒരു ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ആ രീതിയിൽ തന്നെ വേണം എന്ന് കരുതിയാൽ നമുക്ക് ഇതുപോലെ ഇല്ലസ്ട്രേറ്ററോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പൊക്കെ വേണ്ടി വരും പക്ഷേ എന്നിരുന്നാലും ഇത്തരം ലിമിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് വേണ്ട രീതിയിൽ ഒരു ബിസിനസ് പർപ്പസിനോ ഇനി അതല്ലെങ്കിൽ നമ്മളതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ലോഗോസ് മേക്ക് ചെയ്യാം അപ്പൊ അതിനേക്കാൾ ഉപരി ലോഗോ ഡിസൈനിങ്ങിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ സ്വന്തമായൊക്കെ ലോഗോ ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒരു റെഫറൻസിന് വേണ്ടി നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കാം ഒരു പക്ഷേ ഞാൻ വാച്ച് ചെയ്ത സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായതാണ് ഒരുപാട് റെഫറൻസ് നമുക്ക് അതിലൂടെ ചെയ്തെടുക്കാൻ പറ്റും സോ എന്തായാലും ഞാൻ കൂടുതൽ സംസാരിച്ച് ലാഗിയുന്നില്ല നമുക്ക് നോക്കാം ആ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ലൊരു ബ്രാൻഡിംഗ് ലോഗോ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതും അതിൽ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഓക്കെ brandmark.io എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കാം ഇവിടെ ക്രിയേറ്റ് മൈ ലോഗോ എന്നുള്ളൊരു ബട്ടൺ ഇവിടെ കാണാം ക്രിയേറ്റ് മൈ ലോഗോ അപ്പൊ ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്തു ക്രിയേറ്റ് മൈ ലോഗോ എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വരുന്ന പേജിൽ ബ്രാൻഡ് നെയിം കൊടുക്കാനാണ് പറയുന്നത് ബ്രാൻഡ് നെയിം അതായത് നമ്മളെ ലോഗോയിൽ ആവശ്യമായിട്ടുള്ള ബ്രാൻഡ് നെയിം എന്താന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുക അതിന്റെ തൊട്ട് താഴെ തന്നെ നെക്സ്റ്റ് വരുന്ന ടെക്സ്റ്റ് ബോക്സിൽ അതിന്റെ സ്ലോഗൻ ആണ് കൊടുക്കേണ്ടത് സ്ലോഗൻ നിങ്ങൾക്ക് അറിയായിരിക്കും പല ലോഗോസിന്റെ കൂടെയും എന്തെങ്കിലും ഒരു സ്ലോഗൻ ഒരു ക്യാപ്ഷൻ പോലെയൊക്കെ സ്ലോഗൻസ് ഉണ്ടാവും അപ്പൊ ആ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇവിടെ കൊടുക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ എന്നുള്ളൊരു ബട്ടൺ കൂടി കാണാൻ സാധിക്കും അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി പോലത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാം അതല്ലെങ്കിൽ ലോഗിൻ ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം കുഴപ്പമില്ല എല്ലാ ഓപ്ഷൻസും ഇതിലും അവൈലബിൾ ആയിരിക്കും സോ ഞാനിപ്പോൾ ലോഗിൻ ചെയ്യുന്നില്ല ഡയറക്റ്റ് ബ്രാൻഡ് നെയിം കൊടുക്കാം മാസ്റ്റർ മീഡിയ എന്നുള്ളൊരു ബ്രാൻഡ് നെയിം ഞാൻ കൊടുത്തു അതിൻ്റെ താഴെയായിട്ട് പെർഫെക്ഷൻ ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് കൊടുത്തു സ്ലോഗൻ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അത് അവൈലബിൾ ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഓക്കെ നെക്സ്റ്റ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഗ്രീൻ ബട്ടൺ ഈ ഒരു ആരോ കാണുന്ന ഗ്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകും ഞാനത് ക്ലിക്ക് ചെയ്തു നെക്സ്റ്റ് ആയിട്ട് കാണുന്നത് ബ്രാൻഡ് കീവേഡ്സ് ആണ് അപ്പൊ ഇത് നിർബന്ധമായിട്ട് ഇവിടെ കൊടുക്കണം ബ്രാൻഡ് കീവേഡ്സ് എൻ്റർ എ ഫ്യൂ വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് യുവർ ബ്രാൻഡ് അതായത് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ലോഗോയ്ക്ക് ഒരു കീവേഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ട്രാവലിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോഗോ അതല്ലെങ്കിൽ ഒരു ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോഗോ ഒക്കെ ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കീവേഡുകൾ നമ്മൾ കൊടുക്കുക അപ്പോൾ ആ കീവേഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെ ലോഗോ ജനറേറ്റ് ചെയ്ത് വരുന്നത് സോ നമ്മളിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഒരു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ളതായതുകൊണ്ട് ഞാൻ ആ രീതിയിലുള്ള കുറച്ച് കീവേഡ്സ് കൊടുക്കാം ഫസ്റ്റ് ഞാനിവിടെ ഗ്രാഫിക് ഡിസൈൻ എന്ന് കൊടുത്തു ദെൻ എൻ്റർ അടിക്കുക നമുക്ക് എത്ര വേണമെങ്കിലും കീവേഡ്സ് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കൊടുത്തു ദെൻ ട്യൂട്ടോറിയലിനും കൂടി കൊടുത്തു ട്യൂട്ടോറിയൽസ് ഓക്കെ തൽക്കാലം അത് മതി ദെൻ റൈറ്റ് സൈഡിലുള്ള ആരോ വീണ്ടും ഞാൻ പ്രസ് ചെയ്തു നെക്സ്റ്റ് പേജിലേക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് പേജിൽ വരുന്ന കാര്യങ്ങൾ കളർ സ്റ്റൈലാണ് നമ്മുടെ ലോഗോക്ക് ആവശ്യമായിട്ടുള്ള കളർ സ്റ്റൈല് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്ലീസ് സെലക്ട് വൺ കളർ ഓർ കളർ സ്റ്റൈൽ അതായത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സിംഗിൾ കളർ സെലക്ട് ചെയ്യാം നമ്മുടെ ലോഗോന് ആവശ്യമായിട്ടുള്ള കളർ സ്കീം ഏതാണെന്നുള്ളത് ഇവിടെ പറഞ്ഞു കൊടുക്കാം അതല്ലെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുറച്ച് കളർ ബോക്സുകൾ അവൈലബിൾ ആണ് സിമ്പിള് വൈബ്രന്റ് ഓർഗാനിക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ സിമ്പിൾ എന്നുള്ള ഈ ഒരു കളർ ബോക്സ് സെലക്ട് ചെയ്ത് ഈ റൈറ്റ് സൈഡിലുള്ള നെക്സ്റ്റ് ആരോയിൽ ക്ലിക്ക് ചെയ്തു ദെൻ നമ്മളെ ലോഗോ ഇപ്പോൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പെർസെൻറ്റേജ് പ്രോഗ്രസ് ചെയ്യുന്നത് കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ മാസ്റ്റർ മീഡിയ എന്നുള്ള ലോഗോ ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ലോഗോസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് മൗസ് വെച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ ബൈ വൺ ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും വ്യത്യസ്തമായ ടൈപ്പിലുള്ള ഒരുപാട് ലോഗോസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയി വന്നിട്ടുണ്ട് നമുക്കിവിടെ കാണാം അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളവിടെ കീവേഡിൽ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ അതുപോലെ ഗ്രാഫിക് ഡിസൈൻ എന്ന് കൊടുത്തുകൊണ്ടാണ്
ലാപ്ടോപ്പിന്റെ അതുപോലെ പ്ലേ ബട്ടൺ അതുപോലെ ബുക്ക് മൗസ് അങ്ങനത്തെ ഒക്കെയുള്ള കുറച്ച് ഐക്കൺസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരുപാടുണ്ട്, ഞാൻ അതിൽ ടൈം കളയുന്നില്ല. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് സൂട്ടബിൾ ആയത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, തൽക്കാലം നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോ ഈ കാണുന്ന മോഡൽ ഒന്ന് സെലക്ട് ചെയ്തു, നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാം. അപ്പൊ ഇതിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതൊന്ന് എൻലാർജ് ചെയ്ത് വരും. മാസ്റ്റർ മീഡിയ എന്നുള്ള ആ ഒരു ലോഗോ കുറച്ച് വലുതായി വരുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ ഇവിടെ ഒരു ബട്ടൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബ്രാൻഡിങ് മോക്കപ്സ് ഇവിടെ കാണിച്ചു തരും. അതായത് ഒരു ഷോപ്പിംഗ് ബാഗ്, അതുപോലെ ഒരു വിസിറ്റിംഗ് കാർഡ്, കുറച്ച് പാക്കറ്റ്സ്, അതുപോലെ കോസ്റ്റ്യൂംസിലൊക്കെ നമ്മൾ ഈ ഒരു ബ്രാൻഡിങ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു മോക്കപ്പ് ആണ് ഇവിടെ കാണിച്ചിരുന്നത്. മൊബൈൽ സ്ക്രീനിൽ നമ്മുടെ ലോഗോ വെച്ചിട്ടുള്ള ഒരു മോക്കപ്പ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ അതിന്റെ കളർ കോഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന, അതായത് പ്രൊഫൈൽ പിക്ചറൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന രീതിയിലുള്ള കുറച്ച് മോക്കപ്സ്, നമുക്കൊരു ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇതിൽ എഡിറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്നത്. എഡിറ്റിംഗിന് വേണ്ടിയിട്ട് അവിടെ താഴെ കുറച്ച് ബട്ടൺസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എഡിറ്റിംഗ് എന്നുള്ള ഈ ഒരു ബട്ടണാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തു. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് മാസ്റ്റർ മീഡിയ എന്നുള്ള ആ മെയിൻ ടെക്സ്റ്റ്, അതിന്റെ തൊട്ട് താഴെ പെർഫെക്ഷൻ ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ലോഗൺ ഏരിയ, ദെൻ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഐക്കണും വന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് മാസ്റ്റർ മീഡിയ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് ആണ്. അപ്പൊ ടെക്സ്റ്റിന്റെ നെയിമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ദെൻ അതിന്റെ തൊട്ട് താഴെ തന്നെ ഫോണ്ട്സ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഫോണ്ടുകൾ നമുക്കിവിടെ ഉണ്ട്. നമ്മുടെ ലോഗോയ്ക്ക് ആവശ്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഫോണ്ട്സുകൾ നമുക്കിതിൽ അവൈലബിൾ ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയറിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ഈ ഫോണ്ട് സെലക്ട് ചെയ്യാനും കാണാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നിരവധി ഫോണ്ടുകൾ നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫോണ്ട്സിന്റെ ഒക്കെ പേര്, ഇപ്പോൾ ഏത് ഫോണ്ടാണ് ഇത് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ആ ഫോണ്ടിന്റെ ആക്ച്വൽ നെയിം ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടൊക്കെ ഈ സൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഈ ഫോണ്ട് നമ്മൾ നോക്കി വെച്ച് അത് സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലസ്ട്രേറ്ററിലൊക്കെ നമുക്ക് ആ ലോഗോ റീക്രിയേറ്റ് ചെയ്യാനും ആ ഒരു സെയിം ഫോണ്ട് തന്നെ അവിടെ ഉപയോഗിക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ തൽക്കാലം ഇവിടെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഫോണ്ടിന്റെ സൈസ് മാറണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ടിന്റെ സൈസ് കൂട്ടി കൊടുക്കാം, കുറച്ച് കൊടുക്കാം, അതൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സ്ലൈഡർ മൂവ് ചെയ്താൽ മാത്രം മതി, അതല്ലെങ്കിൽ ഇവിടെ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ലെറ്റർ സ്പേസിംഗ് ഉണ്ട്. അപ്പൊ ലെറ്റർ സ്പേസിംഗിലും ഈ സ്ലൈഡർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ സ്പേസിംഗ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനൊക്കെ സാധിക്കും. ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ജസ്റ്റ് ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് സ്ലൈഡർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചേഞ്ചസ് ഇവിടെ മനസ്സിലാവും. ഇതിപ്പോ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ആണ്. അതിന്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും അതിന്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ടോപ്പാണ്, ടോപ്പ് ബോട്ടം സൈഡിലേക്ക് അത് ആ ഒരു ഭാഗത്തേക്ക് മൂവ്മെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വരുന്നത് ലൈൻ സ്പേസ് ആണ്. ഇപ്പൊ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലൈൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആ ലൈൻസിന്റെ സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണിത്. പിന്നെ വരുന്നത് ബോൾഡ്നെസ് ആണ്. ഇപ്പോൾ തിന്നായിട്ടുള്ള ടെക്സ്റ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ബോൾഡ്നെസ് വേണമെങ്കിൽ നമുക്ക് സ്ലൈഡർ മൂവ് ചെയ്ത് അതിന്റെ ബോൾഡ്നെസ് കൂട്ടി കൊടുക്കാം. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ കളറാണ്. കളർ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കളറ്, ഗ്രേഡിയന്റ് എന്നുള്ള രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ നിലവിൽ ഇതിൽ ഗ്രേഡിയന്റ് കളറാണ്, ഒരു ലൈറ്റ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ ഗ്രേഡിയൻസിനെ ഇവിടെ മാറ്റി കൊടുക്കാം. താഴത്തെ കളർ പാലറ്റ് സ്ലൈഡ് ചെയ്ത് നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാം. ഒരു പക്ഷേ നമ്മൾ ഇല്ലസ്ട്രേറ്ററിലൊക്കെ പഠിച്ച ഗ്രേഡിയന്റ് ടൂളിന് പോലെ തന്നെയാണ് അതിന്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ. ഇനി അഡീഷണൽ കളർ വേണമെങ്കിൽ ഇവിടെ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കളേഴ്സ് വേണമെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ചേഞ്ചസ് വരുത്തി കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഗ്രേഡിയന്റ് കളർ വേണി കൊടുക്കാം. ഇനി അതല്ല സിംഗിൾ ആയിട്ടുള്ള ഒരു സോളിഡ് കളർ മതി എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. സാധാരണ നമ്മൾ സോഫ്റ്റ്വെയറിൽ കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇത് സേവ് ചെയ്ത് വെക്കും ചെയ്യാം. അല്ലെ, സേവ്ഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ അവിടെ സേവ് ആവും ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ ഒരു അലൈൻമെന്റ് ബട്ടൺ കൂടി ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് അലൈൻമെന്റ്, സെന്റർ അലൈൻമെന്റ്, അതുപോലെ റൈറ്റ് അലൈൻമെന്റ് ഒക്കെ വേണമെങ്കിൽ അതും നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ഈ ടെക്സ്റ്റിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഈ പറഞ്ഞ ചേഞ്ചസ് ഒക്കെ തന്നെ ഇവിടെ കാണുന്ന ഈ സ്ലോഗൻസിലും അതുപോലെ ഐക്കൺസിലൊക്കെ ചെയ്യാം. അപ്പൊ സ്ലോഗൻസിൽ വന്നാലും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് ആ സ്ലോഗനെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതിന്റെ ഫോണ്ട് സൈസ്, ലെറ്റർ സ്പേസിംഗ്, അതിന്റെ പൊസിഷൻ കാര്യങ്ങൾ, ലൈൻ സ്പേസ്, കളറ് പോലത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെയും മാറ്റാം. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വരുത്തി. ഇനി നമ്മൾ ഐക്കൺസിലേക്ക് വരികയാണെങ്കിലും ഐക്കൺസിൽ ഇപ്പൊ ടെക്സ്റ്റ് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പുതിയ ഐക്കൺസിനവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമുക്കിവിടെ കാണിച്ചെന്ന ഐക്കൺ മാത്രമല്ല വേറെ ഏതെങ്കിലുമൊക്കെ ഐക്കൺസ് വേണമെങ്കിൽ അതും ഇവിടുന്ന് സെലക്ട് ചെയ്യാം. കംപ്ലീറ്റ് ഒരു ഗ്രാഫിക് ഡിസൈനിങ് ട്യൂട്ടോറിയൽ ബേസ് ചെയ്തിട്ടുള്ള ഐക്കൺസ് ആണ് മെയിനായിട്ട് ഇവിടെ ജനറേറ്റ് ചെയ്ത് കാണുന്നത്. ഞാൻ കൂടുതൽ സെലക്ഷനിലേക്ക് ഒന്നും പോകുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മറ്റൊരു ഐക്കൺ ഇവിടെ മാറ്റി വെച്ചു എന്ന് മാത്രം. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഐക്കൺ വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐക്കൺ അവിടെ റിമൂവ് ആവും. ഒരിക്കൽ കൂടി അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പൊസിഷനിലേക്ക് തന്നെ വരും. ഇപ്പൊ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കും അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കൊക്കെ മൂവ് ചെയ്യും.
അപ്പൊ ലെഫ്റ്റ് നിന്ന് മാറ്റി നമുക്കൊരു ടോപ്പിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ടോപ്പിൽ വെച്ചിട്ട് ഇതുപോലെ മൂവ് ചെയ്ത് വെച്ചു. അപ്പൊ ആ ഒരു ടോപ്പ് ഏരിയയിലേക്ക് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ സ്പേസിങ് തൊട്ടടുത്തുള്ള ലെറ്ററിന്റെ സ്പേസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെയും നമുക്ക് എഡിറ്റ് കളർ ഉണ്ട്, കളർ വേണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം. ഏതാണ് നമുക്ക് വേണ്ട കളർ എന്ന് വെച്ചാൽ അത് നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. ഐക്കണിന്റെ സൈസ് നമുക്ക് ചെറുതാക്കാവുന്നതാണ്, ഇവിടെ ഈ സ്ലൈഡർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിനെ ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഐക്കണിന്റെ തൊട്ടിപ്പുറത്ത് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള മറ്റൊരു ഓപ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഷേപ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു കണ്ടെയ്നേഴ്സ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഷേപ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി തൽക്കാലം നമുക്കത് കൊടുത്തു നോക്കാം. ഞാനിവിടെ ഒരു പ്ലേ ബട്ടൺ കൊടുത്തു, കളർ വേണമെങ്കിൽ കളർ മാറ്റിയെടുക്കാം, വേറെ ഏതെങ്കിലും കളറിലേക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ആ ലോഗോന് ആപ്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്താൽ മതി, അതല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. അതിന്റെയും ഈ പറഞ്ഞ പോലെ പൊസിഷൻസ് കാര്യങ്ങളൊക്കെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ അത് മൂവ് ചെയ്യാൻ പറ്റും. ടോപ്പ് ബോട്ടം സൈഡിലേക്ക് മൂവ് ചെയ്യാം. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒഴിവാകും. പിന്നെ ഈ ടോട്ടൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി നോക്കാം. അത് മാറ്റാനുള്ള ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കണം, അതൊന്ന് മാറ്റി നോക്കണം എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. ലാസ്റ്റ് ഇതിൽ കാണുന്നത് ലേഔട്ട് എന്നുള്ള മറ്റൊരു ഓപ്ഷൻ ആണ്. ലേഔട്ടിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഇതിന്റെ മിഡിലായി കാണുന്ന ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ആയി കിടക്കുന്നത്. ശരിക്കും ഇതിൽ വരുന്ന ഈ കണ്ടൻസിന്റെ പൊസിഷൻസ് ഇവിടെ മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇല്ലസ്ട്രേറ്ററിൽ അലൈൻമെന്റ് ഒക്കെ നോക്കുന്ന പോലെ ഓരോ പൊസിഷൻസിലേക്ക് നമുക്ക് അതൊന്ന് മാറ്റി വെച്ച് നോക്കാം. ഇത് വെറുതെ മാറ്റി വെക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഭംഗിയൊന്നും തോന്നില്ല. നമ്മൾ നേരത്തെ കണ്ട ടോപ്പ് ലെഫ്റ്റ് പോലത്തെ പൊസിഷൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ എഡിറ്റിംഗ് ഓപ്ഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ. ഇനി എഡിറ്റിംഗിന്റെ അടുത്തായിട്ട് തന്നെ ഐഡിയാസ് എന്നുള്ള മറ്റൊരു ബട്ടൺ കൂടി നമുക്ക് കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ലോഗോയിൽ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മൾ എഡിറ്റ് ചെയ്തതിന് പുറമെ വേറെയും ചില ലോഗോ ഐഡിയാസ് ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ ഇതും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ സേവ് എന്നുള്ളൊരു ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഈ സേവ് ചെയ്ത ഫയലിനെ വീണ്ടും എഡിറ്റ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ അതിനാണ് ഇവിടെ സേവ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ കാണുന്നത് പർച്ചേസ് എന്നുള്ള മറ്റൊരു ഓപ്ഷൻ ആണ്. അപ്പൊ പ്രത്യേകം മനസ്സിലാക്കുക, നമ്മൾ ചെയ്ത ഈ ഒരു ലോഗോ അതിന്റെ ആക്ച്വൽ ഫയലായിട്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് പർച്ചേസ് ചെയ്യാനേ വേണം. കംപ്ലീറ്റ് ആയിട്ടും ഫ്രീ ആയിട്ട് തരുന്ന ഒരു വെബ്സൈറ്റ് അല്ല ഇത്. പക്ഷെ എങ്കിൽ പോലും ഒരു റെഫറൻസിനൊക്കെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു റെഫറൻസ് പർപ്പസിനൊക്കെ വേണ്ടി നോക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണിത്. ഇനി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് വലിയ ലോസ് ഒന്നും വരില്ല, കാരണം പുറത്ത് നമ്മൾ ലോഗോ ഒക്കെ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ വലിയ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഒരുപാട് പാക്കേജുകൾ കാണിക്കുന്നുണ്ട്, ബേസിക്, ഡിസൈനർ, എന്റർപ്രൈസസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഏത് പാക്കേജ് ആണ് നമുക്ക് അഫോർഡബിൾ എന്ന് വെച്ചാൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് റീഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഓരോ പാക്കേജിൽ വരുന്ന കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഈ അറ്റത്തേക്ക് വരികയാണെങ്കിൽ മൂന്ന് ഡോട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ, ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇപ്പൊ ഷെയർ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിന്റെ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. അപ്പൊ ആ ഒരു ലിങ്ക് കോപ്പി ചെയ്ത് ഇപ്പോൾ വാട്സപ്പിലോ അതല്ലെങ്കിൽ മെയിലിലൂടെ ഒക്കെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ കൂടി നമുക്ക് സാധിക്കും. ഇപ്പൊ ചെയ്ത് വെച്ചതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. സി, അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇനി ടോപ്പിലേക്ക് വരികയാണെങ്കിൽ ഇത് മാറ്റി നമുക്ക് പുതിയ ലോഗോ സ്റ്റൈൽ എടുക്കണമെങ്കിൽ അത് എടുക്കാം. ഇനി ഓൾ ഓവർ നമുക്ക് സേവ് ചെയ്ത് നോക്കണമെങ്കിൽ സേവ്ഡ് ലോഗോസ് എന്നുള്ള ഒരു ബട്ടണും ഇവിടെ അവൈലബിൾ ആണ്. എനിവേസ് ബ്രാൻഡ് മാർക്ക് എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് ലോഗോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് എഡിറ്റിംഗ് കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. പിന്നെ ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്, ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് വലിയ സോഫ്റ്റ്വെയർ നോളജിന്റെ ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സുകൾ ഇതുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ സ്വന്തമായി ലോഗോ ഡിസൈൻസ് ചെയ്തെടുക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, അതല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ള താല്പര്യപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും brandmark.io എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.